ഒരിക്കലും ഞാൻ രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു ഭരണം മാറി അടുത്ത ഭരണം വരുമ്പോൾ ഓരോ 5 വർഷവും നമുക്ക് പുതിയ പുതിയ ഭരണാധികാരികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരേത് പാർട്ടിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല, അവരെ ആദർശം എന്താണ് എന്നതും എനിക്ക് വിഷയമല്ല. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരെക്കാളും തിരഞ്ഞെടുക്കുന്നവരാണ് ഒരു നാടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വ്യക്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ അയൽവക്കത്തെ അരിയേട്ടനും അരിയായി ചേച്ചിയും മൊയ്തീൻകായും ജോസഫേട്ടനുമെല്ലാം നാം തിരഞ്ഞെടുക്കുന്ന എല്ലാവരെക്കാളും വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ. ഞാൻ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, 5 വർഷം മുമ്പ് എൻ്റെ രൂപയുടെ മൂല്യം $1.75 ഇന്ന് അടുത്ത ഇലക്ഷൻ, അടുത്ത ഭരണാധികാരികൾ, അടുത്ത പുതിയ പുതിയ മന്ത്രിസഭയൊക്കെ വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചോദ്യം, അത് ഏത് പാർട്ടി എന്നത് ഇവിടെ പ്രസക്തിയില്ല. പാർട്ടി വെറും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളാണ്. ഭരണാധികാരികൾ ആ പദവിയാണ് വലിയ ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ ആ പദവിയിലെത്തുന്ന മനുഷ്യന്മാരല്ല. അതാരായാലും അതല്ല ഇമ്പോർട്ടൻറ്റ്. ആ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നവരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവരുടെ ഒരു വോയിസാണ് ഞാൻ ചോദിച്ചത്. $75 $1 5 വർഷം മുമ്പ്, ഇന്നത് 83. പലരും എന്നെ പരിഹസിച്ചു, നിങ്ങളെന്തൊരു പൊട്ടൻ ഡോക്ടറാണ്, GDP വളർന്നില്ലേന്ന്. തീർച്ചയായും സാമ്പത്തിക വിഷയത്തിലൊക്കെ കുറച്ച് അറിവില്ലായ്മയുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഇത് നാടിൻ്റെ വളർച്ചയാകുന്നത്? $1 $75 ഉള്ളത് 83 രൂപയായി, 8 രൂപ വർദ്ധിക്കുന്നത് ഒരു വളർച്ചയാണോ? എവിടെയോ ഒരു പിഴവില്ലേ അതിൽ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഒരു $100 നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ 8,300 രൂപ കൊടുക്കണം, 8,300 രൂപ അങ്ങോട്ട് കൊടുക്കണം. അതേ വർഷം 5 വർഷം മുമ്പ് ഒരു $100 നമുക്ക് കിട്ടണമെങ്കിൽ 7,500 രൂപ കൊടുത്താൽ മതിയായിരുന്നു. മനസ്സിലാക്കണം, ഒരു ആ രാജ്യങ്ങളിലുള്ള സമ്പദ് വ്യവസ്ഥ ഇത്രയും ദൃഢമായി നിൽക്കുമ്പോഴും എന്തുകൊണ്ട് നമ്മൾ എത്രയോ വളരുന്നു എന്ന് പറയുന്ന നമ്മൾ എന്തുകൊണ്ട് ആ ലെവലിൽ എത്തുന്നില്ല എന്നുള്ളതിൻ്റെ ചോദ്യം. നാം ചർച്ച ചെയ്യേണ്ടത് ഇതൊക്കെയല്ലേ? ചർച്ച ചെയ്യാൻ വേണ്ടിയെന്നാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ അപ്പുറത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അഞ്ഞോ ഞുഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് നമ്മുടെ ജീവിതം തിരിച്ചും ബാലിശമായ ചില കളികളിലൂടെ അങ്ങനെയായിട്ട് പോകാനുള്ളതാണോ? മനുഷ്യൻ്റെ ജീവിതം എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഭരണകൂടങ്ങളും ഭരണാധികാരികളും ഒക്കെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ മാത്രമാണ്. അല്ലാതെ അവരൊന്നും വലിയ സംഭവങ്ങളല്ല. അത് ആ സംഭവമാണെന്ന് വിശ്വസിക്കുന്നതാണ് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ പലതിൻ്റെയും അടിമകളായി പോകുന്നത് അങ്ങനെയാണ്. നമ്മൾ അടിമകളാവരുത്. നമ്മൾ ആരുടെയും അടിമകളല്ല, അടിമകളല്ല, അങ്ങനെ ആവാൻ പാടില്ല. നമ്മളുടെ ബേസിക് നീഡ്സ്, നമ്മുടെ ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും ബേസിക് നീഡ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഭാരതീയൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ, നമ്മുടെ രൂപയുടെ മൂല്യം അതേറ്റവും കരുത്തുറ്റതാവണം, ഏറ്റവും കരുത്തുറ്റതാവണം. നമ്മുടെ പണം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ദിനാറുകളും ഡോളറുകളും ഇങ്ങോട്ട് കിട്ടണം, അത്ര ശക്തമായിട്ടുള്ള മൂല്യമുള്ളതാക്കി മാറ്റണം. അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതിനൊക്കെയാണ് നമ്മൾ തുനിയേണ്ടത്. അല്ലാതെ ആർക്കും സാധ്യമാവുന്ന, ഒരു ഭരണമുള്ളവർക്ക് എന്തും സാധ്യമാവുന്ന ചില നിയമങ്ങളും ചില ദേവ ആരാധനാലയങ്ങളും ഉണ്ടാക്കലും ഒന്നുമല്ല നമുക്ക് ഏറ്റവും വലിയ കാര്യം. അതിലൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ ചെയ്യുന്ന ചെയ്തോട്ടെ, അതൊന്നും വലിയ വിഷയമല്ല. ദൈവത്തിൻ്റെ കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം ഏറ്റവും വലിയ കരുത്തുറ്റവനാണെങ്കിൽ ദൈവം തന്നെ നോക്കൂല എല്ലാ കാര്യങ്ങളും. എന്തൊക്കെ സംഭവിപ്പിക്കുന്നുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ വികൃതികളാണെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യത്തിൽ എന്തിനാണ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ലാത്തതിൻ്റെ ദൈവത്തിൻ്റെ പേരിലേ നമ്മൾ തർക്കിക്കുള്ളൂ, ഉള്ള ദൈവത്തിൻ്റെ ഇത് ഒരിക്കലും തർക്കിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഏറ്റവും കരുത്തുറ്റൊന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട വിഷയമല്ല, അത് ആ വിഷയം അങ്ങോട്ട് വിടി. ഇത്തരം ബേസിക് നീഡ്സിലേക്ക്, മനുഷ്യൻ്റെ ബേസിക് കാര്യങ്ങളിലേക്ക് നാം തിരഞ്ഞെടുക്കുന്ന, നമ്മെ പരിപാലിക്കേണ്ട, നമ്മെ നോക്കേണ്ട, നമുക്ക് വേണ്ടി വേല ചെയ്യേണ്ട അവരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്കിടയിലെ ചർച്ചകൾ ഇത്തരം രീതിയിലേക്ക് മാറണം. ഇന്നത്തെ യുവാക്കളുടെ ശബ്ദമായിട്ട് നമ്മളിത് മാറണം. ഇന്നത്തെ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ നിൽക്കുകയാണ്. അതൊരു ഭരണത്തിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ പ്രശ്നമല്ല, അത് അവരെ കാര്യം നോക്കൽ ഭരണത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പ്രശ്നമാണ്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയമല്ല. ഓരോ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ അവരുടെ ബേസിക് ആവശ്യമാണത്. അതാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയാണ് 75 രൂപയ്ക്ക് $1 കിട്ടിയ സ്ഥാനത്ത് നിന്ന്
83 രൂപയിലേക്ക് എത്തിയത് നമ്മുടെ നാടിൻ്റെ വളർച്ചയായി മാറുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഡോക്ടറാണ്, തീർച്ചയായും ഈ വിഷയത്തിൽ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം, അതൊന്ന് ക്ലിയർ ചെയ്യാനാണ്. തീർച്ചയായിട്ടും ഞാൻ പറയണം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ വിമർശിക്കുന്നില്ല, ഒരു രാഷ്ട്രീയ വിമർശനമില്ല, ആരെങ്കിലും വരട്ടെ, ഇതൊക്കെ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നല്ലേ. ഏതൊരു പാർട്ടി അധികാരത്തിലാണ് അത് ജനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നല്ലേ, അവർ വരട്ടെ, ആരും വരട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇതുവരെ പല രാഷ്ട്രീയ പാർട്ടികളും നാട് ഭരിച്ചു, അതൊന്നും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ല. മനസ്സിലായില്ല? ആ ഒരു ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യം ചോദിക്കണം. അത്തരം ചോദ്യങ്ങൾ നമ്മുടെ നാടിൻ്റെ മുഖ്യധാര ചോദ്യങ്ങളായി നിലനിൽക്കണം. അല്ലാതെ അപ്പുറത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈശായി എന്നും പറഞ്ഞ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ബള 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 പറഞ്ഞെടുക്കല്ലേ വേണ്ടത്. അതിനാണ് ഞാൻ ഇത് ചോദിച്ചത്. ഓക്കെ, ബൈ.